സ്കൂളിലെ പ്രസംഗത്തിനിടെ ആർ എസ് എസിനെ നടത്തിയ പരാമർശങ്ങളിൽ പുലിവാലി പിടിച്ച് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ രഥജൂബിലി ആഘോഷങ്ങളുടെ വേദിയിൽ വെച്ചാണ് ആർ എസ് എസിനെതിരെ ശിവൻകുട്ടി പ്രസംഗിച്ചത്. പ്രസംഗത്തിലെ പരാമർശങ്ങൾ ആർ എസ് എസിനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കാട്ടി സംഘപരിവാറാണ് പരാതി നൽകിയത്. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തത് ആർ എസ് എസുകാരനായ നാഥുറാം ഗോഡ്സെയാണെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ആ സംഭവവും ഒപ്പം ആർ എസ് എസിനെ നിരോധിച്ചതും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നും മന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധി അന്തരിച്ചു എന്നു മാത്രമാണ് പാഠപുസ്തകങ്ങളിലുള്ളത്. ഹാർട്ടറ്റാക്ക് വന്നാണോ മരിച്ചത് എന്നും ശിവൻകുട്ടി ചോദിച്ചു. ഇതാണ് വിവാദമായത്. മന്ത്രി സജി ചെറിയാനെ വേദിയിലിരുത്തിയായിരുന്നു ശിവൻകുട്ടിയുടെ പ്രസംഗം. പരാമർശങ്ങൾ വിവാദമായതോടെ പരാതി നൽകാൻ സംഘപരിവാർ തീരുമാനിക്കുകയായിരുന്നു. ഈ മാസം 20-ാം തീയതി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മാന്നാർ നായർ സമാജം സ്കൂളിൽ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റിയ ഭാഷയായിരുന്നില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളുടെ മുമ്പാകെ പ്രസംഗിച്ചത്. മഹാത്മാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച നാഥുറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി ആർ എസ് എസുകാരനാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ. ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസംഗം വളരെ അപലപനീയമാണ്. അതിനെതിരെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും വിശ്വ ഹിന്ദു പക്ഷത്തും ഒക്കെ തന്നെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പോലും സമാന സ്വഭാവമുള്ള പ്രസ്താവന നടത്തി നിയമപരമായ നടപടികൾ നേരിട്ടപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞ സംഭവം നിലനിൽക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി, അതും നിലവിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ് അദ്ദേഹം, നിയമസഭാ മന്ത്രം തല്ലിപ്പൊളിച്ച കേസിലെ പ്രതിയായ അദ്ദേഹം ഇത്തരത്തില് ഒരു മാനനഷ്ടമുണ്ടാക്കുന്ന സംഘപരിവാ പ്രസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്ക് അപമാനവും മാനഹാനിയും ഉണ്ടാകത്തക്ക രീതിയിൽ ഇത്തരത്തിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രി വീണ ജോർജ് വർഷങ്ങൾക്ക് മുമ്പ് ആരാധനായ ജസ്റ്റിസ് കെ ടി തോമസുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. കെ ടി തോമസിനേക്കാൾ വലിയ ജഡ്ജി ഒന്നും ഭാരതത്തിലില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മഹാത്മാഗാന്ധിയുടെ വാദത്തില് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് യാതൊരു പങ്കുമില്ല എന്ന്. കേന്ദ്ര സർക്കാർ അതാത് കാലത്ത് നിശ്ചയിച്ചിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള കമ്മീഷനുകളും സമാന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന നടപടി. അതിനെതിരെ ഞങ്ങളിപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷനില് മന്ത്രിക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഏതറ്റം വരെയും ഈ നിയമ പോരാട്ടം ഞങ്ങൾ നടത്തുമെന്നുള്ളത് കൃത്യമായൊരു കാര്യമാണ്.